Ready. Okay. Then new chapter, chapter number 5. Food and digestion. And then food and digestion. Chapter number 5. Page number 208. Edwin Thomas and the Betty. Kayaka Tata Vertida and Edwin Anna. ഇവിടെ കൈ ഉയർത്തിനാണ് എഴുതി കാണിച്ചിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. ഓക്കെ ഗുഡ്, നോ പ്രോബ്ലം. കണ്ടെ, ലിസൺ. ഓൾ ലിവിംഗ് തിങ്സ് നീഡ് ഫുഡ്. ഫുഡ് ഹെൽപ്സ് അസ് ടു ഗ്രോ ആൻഡ് ടു സ്റ്റേ അലൈവ്. ഇറ്റ് ഗിവ്സ് അസ് എനർജി ടു വർക്ക് ആൻഡ് കീപ് അസ് ഫിറ്റ് ആൻഡ് ഹെൽത്തി. വി ഈറ്റ് മീറ്റ്, റൈസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് പൾസസ്. സം ഓഫ് അസ് ഓൾസോ ഈറ്റ് മീറ്റ്, ഫിഷ് ആൻഡ് എഗ്സ്. Food contains substances called nutrients which provide nourishment to the body. Okay, we already know that. We already studied about it, right? Why we need food? Selna, why we need food? Selna, is it what? Miss P. Agnana. Endo? Selna. Miss Nani. Page number. Page number 208. Why we need food? Aradhya. Why we need food? Yes. Endra vilicha. Kari paramole, endra vilicha. Ara vilikina. Present cheyta. Yes, recording on a channel, present cheyana. Ma, you can attend your പ്രസന്റ്. ഓക്കെ, ഒരാൾ ഒരു തവണ ചെയ്താൽ മതി. ചിത്രപ്പണികളൊന്നും വേണ്ട കേട്ടോ. ചിലർ കുറെ ചിത്രപ്പണിയൊക്കെ ചിട്ടിട്ട് അതൊന്നും വേണ്ട. സിമ്പിൾ, മിസ്സിന് സിമ്പിളാ ഇഷ്ടം. ആദ്യം ഡെക്കറേഷൻ ഇഷ്ടമില്ല കേട്ടോ. ഓക്കെ, നോക്ക. ആ, ലിവിങ് തിങ്സ് നീഡ് ഫുഡ് ടു ഗെറ്റ് എനർജി, ടു സ്റ്റേ ഹെൽത്തി ആൻഡ് ടു ഗ്രോ, അല്ലേ? ഓർ ടു സ്റ്റേ അലൈവ്, ജീവിക്കാൻ വേണ്ടി, പ്രവൃത്തി ചെയ്യാൻ വേണ്ടി, വളരാൻ വേണ്ടി, ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി ഒക്കെ മനുഷ്യന്മാർക്ക് ഭക്ഷണം ആവശ്യമാണ്, അല്ലേ? ഓൾ ലിവിങ് തിങ്സ് നീഡ് ഫുഡ്. ഫുഡ് ഹെൽപ് അസ് ടു ഗ്രോ ആൻഡ് ടു സ്റ്റേ അലൈവ്. ഇറ്റ് ഗീവ് അസ് എനർജി ടു വർക്ക് ആൻഡ് കീപ് അസ് ഫിറ്റ് ആൻഡ് ഹെൽത്തി. ഇതിനിടയ്ക്ക് മിസ് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വർക്ക് ഷീറ്റ് ഓരോ ലെസൺസ് ആയിട്ട് ചെയ്തിട്ട് മിസ്സിന് അയച്ചിരണം കേട്ടോ. മിസ് കാര്യം ഓർത്തൊന്നും പറഞ്ഞാണ്. Wheat, rice, vegetables, fruits and pulses. Which? Lesson 1 to 4 നിങ്ങളിപ്പൊ ചെയ്യാം. 5 then 6 നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം. എക്സാമിൻ നമ്പർ ഈ മാസം അവസാനത്തോടെ അത് കംപ്ലീറ്റ് ആവണം നമുക്ക്. നിങ്ങൾ ഓരോന്നേരം ചെയ്തയക്കാം മിസ്സിന്. Wheat, rice, vegetables, fruits and pulses. Some of us also eat meat, fish and egg. നമ്മൾ കഴിക്കുന്ന വിവിധ ഭക്ഷണങ്ങൾ, അല്ലെ? എന്തിനാ വെറൈറ്റി ഓഫ് ഫുഡ്സ് കഴിക്കുന്നത്? ഇപ്പൊ ഒന്ന് തന്നെ കഴിച്ചാ പോരെ. പോരെ, നമ്മൾ പറയും പാല് മാത്രം കുടിച്ചാൽ മതി. പാല് മാത്രം കുടിച്ചാൽ മതിയോ? പാല് മാത്രം കുടിക്കുന്ന കുട്ടികൾക്ക് എന്താ പ്രശ്നം വരിക? വിളർച്ച ഉണ്ടാവും. എന്തുകൊണ്ടാ വിളർച്ച ഉണ്ടാവുക? അയണിന്റെ അംശം കുറവുള്ളതുകൊണ്ടല്ലേ. അതുപോലെ ഓരോ ഭക്ഷണത്തിനും ഓരോരോ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉണ്ടാവും. ഓക്കെ, നെല്ലിക്ക, നെല്ലിക്കയ്ക്ക് അതെന്താ മക്കളെ ഉള്ളത്? നെല്ലിക്ക തിന്നാൻ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട്? ചോക്ലേറ്റ് തിന്നാൻ ഇഷ്ടം അല്ലേ? കാഡ്ബറീസ് ഒക്കെ ചോക്ലേറ്റ് ആണ്, എത്ര വേണേലും തിന്നും. ചോക്ലേറ്റ് നമുക്ക് എനർജി മാത്രമാ തരുന്നത് കേട്ടാ, അത് ശരീരത്തിന് മോശമാണ്. സമയത്ത് നെല്ലിക്ക വായിക്ക് വലിയ രുചിയൊന്നുമില്ല. അല്ലെങ്കിലും അങ്ങനെയാണ്, വായിക്ക് രുചിയുള്ളതൊന്നും വയറിന് കൊള്ളൂല, അല്ലേ? ഒത്തിരി മധുരം ചേർത്തതും ചോക്ലേറ്റും അതും ഇതും ബിരിയാണിയും, അല്ലേ? അവര് നല്ല ടേസ്റ്റാ, പക്ഷെ ഉള്ളോട്ട് ചെല്ലുമ്പോ ആ അത് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഏ,
ഓക്കെ, അത് ഇപ്പൊ മക്കൾ നിങ്ങൾ കുഞ്ഞുമക്കളല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ചോക്ലേറ്റ് ഒന്നും അധികം തിന്നണ്ട. ഓക്കെ, ഫുഡ് കണ്ടെയ്ൻ സബ്സ്റ്റൻസ് ഫോർ ന്യൂട്രിയൻസ് വിച്ച് പ്രൊവൈഡ് നറിഷ്മെന്റ് ടു അവർ ബോഡി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പോഷകമാണ് നമ്മുടെ ശരീരത്തിനെ പരിപോഷിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ ഏത് രീതി, നമ്മുടെ ബുദ്ധി വളരുന്നത് പോലും ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അനുസരിച്ചാണ്. ബുദ്ധി പാരമ്പര്യമുണ്ട്, ജീനിന്റെ ഉണ്ട് ഇല്ലെന്നല്ല, എന്നാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ബുദ്ധിക്ക് ആവശ്യമായ ഭക്ഷണം നമ്മൾ കഴിക്കണം. ബുദ്ധിക്ക് ആവശ്യമായുള്ള ഭക്ഷണത്തിൽ ഒന്നാം നമ്പർ ഗോതമ്പാന്ന് പറഞ്ഞത്, വീറ്റാണ്, പിന്നെ വെള്ളം വേണം, അങ്ങനൊക്കെ. ഓക്കെ, അല്ലെങ്കിൽ തവിടുള്ള റൈസ്, അപ്പൊ നമ്മുടെ വെള്ളയല്ല, വെള്ള എനർജി ഗീവിംഗ് ഫുഡിലാണ് പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഓരോ, കണ്ണിന് വേണം, കണ്ണിന് വിറ്റാമിൻ എ വേണം അല്ലേ, വിറ്റാമിൻ എയുടെ കുറവുകൊണ്ട് നമുക്ക് നിശാന്തത ഒക്കെ, കാഴ്ചക്കുറവ്, അങ്ങനത്തെ തന്നെ ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ ഈ ഭക്ഷണം, വിവിധതരം ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചാൽ മാത്രമേ നമ്മുടെ ശരീര ബോഡിയിൽ ഓരോ പാർട്സും വർക്ക് ചെയ്യാനുള്ള പോഷകങ്ങൾ കിട്ടുകയുള്ളൂ. ഓക്കെ, ന്യൂട്രിയൻസ് ഇൻ ഫുഡ്സ്. ഫുഡ് കണ്ടെയ്ൻ ന്യൂട്രിയൻസ് ലൈക്ക് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. ഫുഡ് ഓൾസോ കണ്ടെയ്ൻ ഫാറ്റ്സ് ആൻഡ് വാട്ടർ. കണ്ടോ, ഫുഡ് കണ്ടെയ്ൻ ന്യൂട്രിയൻസ് ലൈക്ക് പ്രോട്ടീൻ. നമ്മളെ പ്രോട്ടീൻ എന്ന് പറഞ്ഞാലേ, സിദ്ധാന്ത കൃഷ്ണ ഇവിടെ ശ്രദ്ധിക്കേ, എല്ലാവർക്കും ഇറച്ചി മീനും ഒക്കെ അല്ലേ, ചിക്കനും മട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ, ആണോ? മുട്ട ഇഷ്ടല്ലേ, ആണോടാ? ആ സമയത്ത് പച്ചക്കറിയാണല്ലോ, ഇന്ന് മീനില്ലാത്തൊരു ചോറ് വേണ്ടാന്ന് പറയല്ലേ. ചിന്തിച്ചാമ്മര് ബിരിയാണി ആണെങ്കിൽ ഒരു ബിരിയാണിയൊക്കെ അടിക്കും, പക്ഷെ ചോറാണെങ്കിലോ, അമ്മയുടെ രണ്ടടികളൊക്കെ കിട്ടിക്കഴിയുമ്പോഴേ രണ്ട് പിടി വാരി തിന്നോളൂ അല്ലേ. അങ്ങനാണോ നിങ്ങള്, ഇങ്ങനാണോ? അല്ല ജോയൽ, അല്ല എന്നാ പറയുന്നത്, ഓ അല്ല സല, എല്ലാം നല്ല മക്കളാണല്ലോ. ആ, എല്ലാം നല്ല മക്കളാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഫുഡ് കണ്ടെയ്ൻ ന്യൂട്രിയൻസ് ലൈക്ക് പ്രോട്ടീൻ. പ്രോട്ടീൻസ് മീൻസ് നമുക്ക് നമ്മുടെ ശരീര ബോഡി ബിൽഡിംഗ് ഫുഡാണ് പ്രോട്ടീൻസ്. മെയിൻലി അത് നമുക്ക് ലഭിക്കുന്നത് മീറ്റ്, ഓക്കെ, മീറ്റ്, എഗ്ഗ്, അങ്ങനെയുള്ള ഭക്ഷണത്തിൽ നിന്നുമാണ് നമുക്ക് പ്രോട്ടീൻസ് കിട്ടുന്നത്. കാർബോഹൈഡ്രേറ്റ്, നെക്സ്റ്റ് ഇസ് കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് റൈസും വീറ്റും നമുക്ക് ഇഷ്ടംപോലെ, റൈസ്, വീറ്റ്, നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ, പൊട്ടറ്റോ, ടപ്പിയോക്ക, ഈ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ കാർബോഹൈഡ്രേറ്റ് നമുക്ക് തരും. ദാറ്റ് ഗീവ് അസ് എനർജി, ദാറ്റ് ഗീവ് അസ് മെയിൻലി, അധികം വിറ്റാമിൻസ് ഉണ്ട് അതിന് കൂടെ, എന്നാലും മെയിൻലി എനർജി ഗീവിംഗ് ഫുഡ്സ് ആണ് അതൊക്കെ. ദെൻ ഫാറ്റ്, ഫാറ്റിന് ഫേമസ് ആണ് നമ്മുടെ നെയ്യ് അല്ലേ, ഫാറ്റ്, നെയ്യ്. അധികം ഈ ഫാറ്റൊക്കെ കഴിയുമ്പോഴാണ് പിന്നെ കൊളസ്ട്രോൾ ആയിട്ട് വരുന്നത്, ഒരുപാട് ഫാറ്റ് കഴിയുമ്പോൾ. അതെന്തുകൊണ്ടാണെന്നോ, ഈ ഭക്ഷണം കഴിച്ച ശേഷം അനങ്ങാതിരിക്കുമ്പോൾ ഈ ഫാറ്റ് അതെന്താണ് സഹമാവി അറിപ്പിളേ, ഓക്കെ. നമ്മുടെ ഫാറ്റ്, ഫാറ്റ് നമുക്ക് ശരീരത്തിന് ആവശ്യമാണ്. ഫാറ്റ് സാധാരണയേക്കാൾ കൂടുതൽ എനർജി, കൂടുതൽ എനർജി തരാൻ കഴിവുള്ളതാണ് ഫാറ്റ് വരുന്നത്. അതേ ഓയിലി ഫുഡ്, അതേ ഓയിലൊക്കെ ഫാറ്റായിട്ട് കൂട്ടാൻ നമുക്ക് കൂട്ടാം. നെക്സ്റ്റ് ഇസ് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. വിറ്റാമിൻസും മിനറൽസും ഫുഡിലുള്ള മൈന്യൂട്ട് പാർട്സ് ആണ് നമ്മുടെ ബോഡിക്ക്. കണ്ണിന് വിറ്റാമിൻ എ വേണം, സ്കിന്നിന് സി വേണം, അങ്ങനെ ഒക്കെ ഒരു ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഡിസീസും ഒക്കെ വരും. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള നമ്മൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും കേട്ടോ. ഫുഡ് ഓൾസോ കണ്ടെയ്ൻ റഫേജ് ആൻഡ് വാട്ടർ. എന്ന് മനസ്സിലായി, റഫേജ് എന്താണെന്ന് പറഞ്ഞാലേ, നാര് വിഭവം, കാരണം ഒരു ഇൻഡൈജസ്റ്റ്, ദഹിക്കാൻ വിഷമമുള്ള കുറച്ച് കാര്യങ്ങളാണത്, അതാണ് ദഹിക്കാൻ കുറച്ചാണ്, അതാണ് നമ്മുടെ ഡയജഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നാര് വിഭവങ്ങൾ എന്നൊക്കെ പറയും. ഈ സെല്ലുലോസ് ഉള്ള സാധനങ്ങൾ പെട്ടെന്ന് നമുക്ക് ദഹിച്ചു കിട്ടത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആനയ്ക്കാണ് ആ ശക്തി, ഓക്കെ, പശുവിനാണ് ആ ശക്തി കൂടുതൽ, ലയണിനാണ് ശക്തി കൂടുതൽ. ഇറ്റ് ഈസ് റോങ്. എലിഫന്റ്, സോറി, ഹൗ ഓർ ലയൺ, അറിയലോ, വിച്ച് ഈസ് സ്ട്രോങ്? ലയൺ അല്ലേ. പക്ഷെ ലയൺ കഴിക്കുന്ന ഭക്ഷണവും കൗ കഴിക്കുന്ന ഭക്ഷണവും അളവ് നോക്കിയാൽ ഏതാ കൂടുതൽ? റിലുവിനെ ആരാ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഞാൻ കാണുന്നുണ്ടോ, അടി കൊണ്ട് വരുന്നു പറയട്ടോ. ക്ലാസ് റിലുവിനെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ പണി ചെയ്യണ്ട എന്ന് പറ കേട്ടോ റിലു. ആ മിസ് കാണുന്നുണ്ടെന്ന് പറ മിസ് അങ്ങോട്ട് എത്തും ഇപ്പൊ. ഓക്കെ,
അതായത് എന്നൊക്കെ കൗ കഴിക്കുന്ന ആ അത്രയും വലിയ ബൾക്കായിട്ട് അത്ര ഭക്ഷണം ലയൺ കഴിക്കുന്നുണ്ടോ? ഉണ്ടോ? ലയണിന്റെ സ്റ്റമക്കും കൗവിന്റെ സ്റ്റമക്കും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ലയന്റെ നല്ല ഷേപ്പാണ് അല്ലെ, സിക്സ് പാക്ക് ആണ് അല്ലെ, കുറച്ച് വയസ്സാകുമ്പോ കുറവായിരുന്നാലും. പക്ഷെ നമ്മുടെ കൗവിന്റേതോ പൊട്ടി പോലെ ഉതിർത്തിരിക്കും അല്ലെ. എന്തുകൊണ്ടാണ്? അത് കൂടുതൽ ഗ്രാസ് കഴിക്കും, ലയൺ കുറച്ച് കൂടും. പക്ഷെ എന്നാലും ആർക്കാണ് ശക്തി കൂടുതൽ? അപ്പൊ ലയൻ എന്താ കഴിക്കുന്നത്? മീറ്റ് മാത്രമാണ് അല്ലെ, കൗവോ ഗ്രാസ് ഒക്കെയാണ് അല്ലെ. അപ്പൊ ഈ ഗ്രാസിനകത്തുള്ള സെല്ലുലോയിഡ് എന്ന പദാർത്ഥം നമുക്ക് പെട്ടെന്ന് ദഹിക്കാൻ പറ്റാത്ത സാധനമാണ്. അത് കൂടുതൽ അളവിലുണ്ടെങ്കിൽ മാത്രമേ ഈ മൃഗങ്ങൾക്ക് അതിനാവശ്യമായ എനർജി കിട്ടുള്ളൂ. പക്ഷെ പ്രോട്ടീൻ്റെ ഒന്നും കാര്യത്തില്ല, അത് കുറച്ച് മാത്രമല്ല, അത് ഫുള്ളി ഡൈജസ്റ്റീവ് ആയിട്ട് അത് നമ്മുടെ ശരീരത്തിൽ പിടിക്കും. ഓക്കെ, പ്രോട്ടീൻ നല്ലോണം കിട്ടും, സ്ട്രോങ് ആയിട്ട് വളരും. പിന്നെ നമ്മുടെ ഈ ഹെർബിവോറസിനൊക്കെ കുറച്ച് ശക്തി കുറവ് അത് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതൊന്നും മാത്രമല്ല റീസൺ, ജനിക്ക് റീസണും ഉണ്ട്, എന്നാലും മെയിൻലി അവരുടെ ഭക്ഷണവും ഉണ്ട്. ഓക്കെ, അപ്പൊ റഫേജിന് പറഞ്ഞപ്പോഴാണ് മിസ് അത് പറഞ്ഞത്. അപ്പൊ അത് ദഹിക്കാൻ പറ്റാത്ത വസ്തുക്കൾ അതിനകത്തുണ്ട്. ഈ സെല്ലുലോയിഡ് പോലുള്ള സാധനങ്ങളൊന്നും പെട്ടെന്ന് ദഹിക്കത്തില്ല. ഓക്കെ, വാട്ട് ഡു ന്യൂട്രിയൻസ് ഡു ഫോർ അസ്? എന്താണ് ഇവർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യം? ഫസ്റ്റ് വൺ, കാർബോഹൈഡ്രേറ്റ് ഗീവ് അസ് എനർജി ടു വർക്ക് അല്ലെ. കാർബോഹൈഡ്രേറ്റ് ഗീവ് അസ് എനർജി ടു വർക്ക്. അതുകൊണ്ടാണ് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എന്ന്. എന്താ ബ്രേക്ക്ഫാസ്റ്റിന് അർത്ഥം തന്നെ എന്താണ്? ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനാണ് അല്ലെ. ഫാസ്റ്റിംഗിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസ് ലെവല്, അതായത് നമ്മുടെ എനർജി എന്ന് പറയാം, കുറച്ച് ഗ്ലൂക്കോസ് ലെവൽ എന്നൊക്കെ പറയും, അത് കുറവായിരിക്കും. ഗ്ലൂക്കോസ് ലെവൽ കുറവാണെങ്കിൽ നമ്മുടെ ബ്രെയിനും മറ്റും ബോഡി പാർട്സിനൊക്കെ വർക്ക് ചെയ്യാനുള്ള ശേഷി കുറയും. ഓക്കെ, അപ്പോൾ രാവിലെ ആയ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ലെവൽ കുറവായിരിക്കും. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ മടിയായി പിടിച്ചിരുന്നാൽ അത് നമുക്ക് തലവേദന തുടങ്ങിയുള്ള ചെറിയ അസുഖങ്ങളിലേക്ക് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ബുദ്ധിക്കൊക്കെ ക്ഷീണം സംഭവിക്കും. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ മസ്റ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അഞ്ചോ ലഞ്ച് കഴിക്കാൻ സമയമായിരുന്നു, ഒന്ന് ക്ഷീണം പിടിച്ചിരുന്നു അല്ലേ, എനർജി കുറയാൻ തുടങ്ങി അല്ലേ, ബാറ്ററി ലോ ആയി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഒഴിവാക്കാൻ പാടില്ല എന്ന് പറയാനാണ് നമ്മുടെ ശരീരത്തെ ലെവലാണ്. ഇവിടെ ഈ കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് എനർജി ഗീവിങ്. നമ്മൾ കഴിക്കുന്ന ഒട്ടുമിക്ക ഈ നമ്മുടെ കളിക്കുന്ന കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഇല്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഈ എനർജി ഗീവിങ് മാത്രമാണ്, അല്ലാതെ അതുകൊണ്ട് നമ്മുടെ ബോഡിക്കൊന്നും പ്രത്യേകിച്ച് കിട്ടാമല്ല. ഈ ചോക്ലേറ്റ് ആയാലും കുറെ ഫാറ്റും കുറെ എനർജിയും ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, പീപ്പിൾ ഡു മോർ ഫിസിക്കൽ വർക്ക്സ് നീഡ് മോർ കാർബോഹൈഡ്രേറ്റ്. നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന, എന്താ ജസ്റ്റ് എക്സാമ്പിൾ പറമ്പിൽ സ്ഥിരം തൂമ്പ് എടുത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ കല്ല് പൊട്ടിക്കുന്ന, അല്ലെങ്കിൽ എന്താ വേറെ ഉയർന്ന, അങ്ങനെ നല്ല ഹാർഡ് വർക്കുള്ള ആൾക്കാർക്ക് കാർബോഹൈഡ്രേറ്റ് ഒരുപാട് വേണം. ബിക്കോസ് ദേ നീഡ് മോർ എനർജി, ബിക്കോസ് ദേ നീഡ് മോർ എനർജി. പക്ഷെ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, അധികം ബോഡി അധ്വാനമില്ല പക്ഷെ ബ്രെയിൻ വർക്ക് ചെയ്യണം. ഓക്കെ, അന്നേരം അവർക്ക് കാർബോഹൈഡ്രേറ്റ് അല്ല വേണ്ടേ, ആ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം കുറവ് മതി. നോക്കാം, എന്താണ് ഇനി നോക്കാം. ഷുഗർ ആൻഡ് സ്റ്റാർച്ച് ആർ ടു ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഷുഗർ ആൻഡ് സ്റ്റാർച്ച്, പഞ്ചസാരയും അതിന് കുറച്ചുകൂടെ ഫോമാണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ടു ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, റൈസ്, വീറ്റ് ആൻഡ് പൊട്ടറ്റോ കണ്ടെയ്ൻ സ്റ്റാർച്ച്. റൈസും വീറ്റും പൊട്ടറ്റോയും, പൊട്ടറ്റോയും ടപ്പിയോക്കായും ഒക്കെ അതിന്റെ സോഴ്സസ് ആണ് ഈ സ്റ്റാർച്ചിന്റെ. കാരണം നമുക്കറിയാമല്ലോ നമ്മുടെ റൂട്ടിലാണ് പ്ലാന്റ്സ് അതിന്റെ സ്റ്റാർച്ച് സൂക്ഷിച്ച് വെക്കുന്നില്ലേ, നമ്മൾ പഠിച്ചില്ലേ ഫങ്ഷൻ ഓഫ് റൂട്ടിൽ പഠിച്ചില്ലേ, എന്താണ് സ്റ്റോർ സ്റ്റാർച്ച് അല്ലേ, സ്റ്റാർച്ച് സൂക്ഷിച്ചല്ലേ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ, പൊട്ടറ്റോ പിന്നെ നമ്മുടെ ചേന ചേമ്പ കാച്ചിൽ പ്രസാദമൊക്കെ ഇല്ലേ, അതൊക്കെ റൂട്ടിൽ അവരെന്ത് ചെയ്യുന്നു, സ്റ്റാർച്ച് സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതായത് മെയിൻലി ഭൂമിക്കടിയിലേക്ക് പോകുന്നത്. ഓക്കെ, അതാകുമ്പോ മെയിൻലി സ്റ്റാർച്ച് ആണ്, എനർജി ഗീവിങ് ഫുഡാണ്. ഓക്കെ, റൈസും എനർജി ഗീവിങ് ആണ് കൂടുതലുള്ളത്, വീറ്റും അത് തന്നെയാണ്, പൊട്ടറ്റോയും സെയിം ആണ്, കണ്ടെയ്ൻ സ്റ്റാർച്ച് ആണ് അതിൽ. ഓക്കെ, എന്താ ആരാധ്യ പ്രജിത്ത്? ഓക്കെ, ഫാറ്റ് ഗീവ് അസ് മോർ എനർജി ദാൻ സ്റ്റാർച്ച് ഓർ ഷുഗർ. നെക്സ്റ്റ് ആണ് ഫാറ്റ് ഗീവ് അസ്. നമ്മൾ നെയ്ക്കകത്തൊക്കെ അതിൽ നമ്മുടെ എന്താ പറയുക, പിന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കുക അല്ലെ, കറിയിലൊക്കെ നെയ്യ് ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അല്ലെ. ഓയിലിനേക്കാൾ നല്ലത് നെയ്യ് ഉപയോഗിക്കുന്നതാണ്, ഫാറ്റ് ഉപയോഗിക്കുന്നതാണ്. ഫാറ്റ് നമുക്ക് ഈ എന്താ മോര് കടയുമ്പോൾ കിട്ടുന്ന തൈര് പാല് തിളപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടൂലേ,
അതൊക്കെ നല്ല ഫാറ്റ് തന്നെയാണ്, അത് ന്യൂട്രീഷ്യസ് ആണ്. പിന്നെ ആനിമൽസിൽ നിന്ന് വാങ്ങുന്ന ഫാറ്റ് കിട്ടും. നമ്മൾ ഈ മീറ്റ് കഴിക്കുമ്പം ആ മീറ്റിനകത്തും ഒരുപാട് ഫാറ്റ് ഉണ്ട്, അതിനകത്ത് ആ വൈറ്റ് കളർ സാധനമൊക്കെ ഫാറ്റ് കൂടുതലുണ്ടാവും. ഫാറ്റ് ഒഴിവാക്കിയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. പക്ഷെ കുട്ടികൾക്കാകുമ്പോൾ വലിയ കുഴപ്പമില്ല, എങ്കിലും ഫാറ്റ്, ഈ ഫാറ്റ് നമുക്ക് കൂടുതൽ എനർജി തരും. ഈ ഫാറ്റ് നമ്മൾ കിട്ടുന്ന കൂടുതൽ എനർജി നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ നമ്മൾ കൂടുതൽ തടിയും പറയും. ഓക്കെ, ഫാറ്റ് അടിയും തോറുമാണ് നമ്മൾ തടി വെച്ച് വെളിയിൽ വെച്ച് വരുന്നത്. ഓക്കെ, ഫാറ്റ് കുറയുമ്പോഴാണ് സ്ലിമ്മായി വരുന്നത്. ഒരു പരിധിവരെ ഫാറ്റ് ഫാറ്റ് ബോഡിക്ക് ആവശ്യമാണ്, പക്ഷെ അധികമായി കഴിഞ്ഞാൽ ഫാറ്റ് വലിയ ഹാം അവർ ബോഡി. ഓക്കെ, തടി കൂടി കഴിഞ്ഞാൽ നടക്കാൻ പറ്റില്ല, ഓടാൻ പറ്റില്ല, താടാൻ പറ്റില്ല, കിതയ്ക്കുമൊക്കെ ചെയ്യും അല്ലേ. ആവണി മഹേഷ് വീഡിയോ. ഫാറ്റ് ഗിവ് അസ് എനർജി ടു സ്റ്റാർട്ട് ഓഫ് ഷുഗർ. ഓയിൽ, നട്സ് ആൻഡ് ബട്ടർ കണ്ടെയ്ൻ ഫാറ്റ്സ്. ഓയിൽ, different type of oils. Shahuma, is it here? Where are you from? Where are you from? Okay, then fat helps us to keep our body warm. Kando? ശരീരം ചൂടായി സൂക്ഷിക്കാൻ നമ്മളെ ഫാറ്റ് സഹായിക്കുന്നത്. എന്തുകൊണ്ടെന്ന് പറയുമോ, നമ്മുടെ സ്കിന്നിന്റെ അടിയിലൊക്കെ ഫാറ്റ് ഗ്രോത്ത് ചെയ്യുന്ന സ്ഥലം നമ്മുടെ സ്കിന്നിന്റെ അടിയിലാണ്, നല്ല ബെഡ് പോലെയാവും അല്ലേ. നിങ്ങൾ ചില മൃഗ ആനിമൽസിനെ മീറ്റ് കൊടുക്കണം, അതിന് സ്കിന്നിന്റെ തൊട്ട് താഴെ വൈറ്റ് കളർ ലെയർ കാണും. ഈ പറഞ്ഞേക്കാം, ഈ തടിയുള്ളവർക്ക് തണുപ്പ് കുറച്ച് അനുഭവപ്പെടുള്ളത് കാരണം എന്തുകൊണ്ടാന്ന് പറയണമോ, അവരുടെ സ്കിന്നിന്റെ താഴെയുള്ള ഫാറ്റ് ഇതാണ്. പിന്നെ ഫാറ്റ് നമ്മുടെ ലിവറിലും ശരീരത്തിലെ ഓൾമോസ്റ്റ് ബോഡി പാർട്സിലൊക്കെ ഫാറ്റ് അടിഞ്ഞോളും. കണ്ടില്ലേ വയറ് വരുന്നേ, പ്രായമായി കഴിയുമ്പോൾ ചേട്ടന്മാർക്കും ആൺകുളം ആൻറ്റിമാർക്കും വയറ് ചാടുന്ന കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ഫാറ്റ് അടിഞ്ഞു കൂടുന്ന സ്ഥലം നമ്മുടെ സ്റ്റൊമക്കാണ്, അതുകൊണ്ടാണ് ഈ കുടവയറ് വരുന്നത്. കുറച്ച് വയറ് നിങ്ങൾക്കൊന്നും കുടവയറില്ല, കാരണം നിങ്ങളെല്ലാം ചാടിക്കൊള്ളി. ആൻറ്റോ ജോസഫിന് എന്ത് പറ്റി? ഫാറ്റിനെ കുറിച്ച് കേട്ട് പേടിച്ചിട്ടാണോ? ഓക്കെ, നിങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ട് തുള്ളിച്ചാടി കഴിക്കുന്ന മക്കളല്ലേ, നമ്മുടെ ഫാറ്റ് അത് ഡൈജസ്റ്റ് ആയി പോകും. പക്ഷെ കുറച്ച് പ്രായം കഴിയുമ്പോൾ മടി പിടിക്കും അല്ലേ, എത്തിപ്പിടിച്ചിരിക്കും. അങ്ങനെ ഈ ഫാറ്റ് എന്ത് ചെയ്യും, നമ്മുടെ ബോഡി ബോഡിക്കുള്ളിലെ സ്കിന്നിനടിയിലും പല അവയവത്തിനായാലും ഒക്കെ അടിഞ്ഞു കൂടും. ഓക്കെ, അപ്പൊ അത് ഫാറ്റ് അത് നമ്മൾ പിന്നെ അത് ബി പി ഐ അങ്ങനെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ വരും. ഓക്കെ, ബി പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെയിൻസിനുള്ളിൽ ഫാറ്റ് അടിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കുറയും, അതിന്റെ കോൾസ് കുറയുമ്പോൾ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ മക്കൾ വലിയ അസുഖം പഠിക്കും. പക്ഷെ എന്നാലും ഓവർ ഫാറ്റ് വേണം. ഇതൊക്കെയാണ് കിട്ടുന്നത്, ഓയിൽ, നട്സ് ആൻഡ് ബട്ടർ കണ്ടെയ്ൻ ഫാറ്റ്. ഫാറ്റ് ഹെൽപ് ടു കീപ് അവർ ബോഡി വാം. എക്സ്ട്രാ ഫാറ്റ് സ്റ്റോർ ഇൻ ദ ബോഡി ഫോർ ഫ്യൂച്ചർ യൂസ്. കണ്ടോ, ഭാവിയിലേക്കുള്ള മൃഗത്തിന് വേണ്ടിയിട്ട് എന്ത് പറ്റും, എക്സ്ട്രാ ഫാറ്റ് സ്റ്റോർ ചെയ്യപ്പെടും. പിന്നീട് നമുക്ക് ആവശ്യം ഭക്ഷണം കിട്ടാത്തപ്പോൾ ഈ ഫാറ്റിൽ നിന്നുമാണ് നമുക്ക് ആവശ്യമായ ഭക്ഷണം, സോറി, എനർജി എടുക്കുന്നത്. ഫുഡ്സ് ദാറ്റ് ആർ റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ്സ് ആർ കോൾഡ് എനർജി ഗിവിംഗ് ഫുഡ്. ഉണ്ടോ, ഫുഡ്സ് ദാറ്റ് ആർ റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ്സ് ആർ കോൾഡ് എനർജി ഗിവിംഗ് ഫുഡ്സ്. ഉണ്ടോ, പ്രോട്ടീൻസ് ഹെൽപ്പ് അസ് ടു ഗ്രോ ദിസ് വേ ബൈ proteins help us to grow. This is why children need more protein. Kanda endu kondana, why children need more protein? They are growing children le. Shahuma meena njan ivu nene jodikku kada kore nera miss maanini tharan nammeete ivude class il irikku samsaram mulum vera aalkar undu oru mind illa kekkoru. Okay, protein help us to grow. This is why children need more protein. Eggs, fish, meat, cheese, peas and pulses contain proteins. Food that are rich in proteins are called body building food. Kanda palaramengil endu bhashanam kaikana, protein rich food kaikana. Which are the protein rich foods? They are eggs, fish, meat, cheese, peas and pulses. ഓക്കെ, ഈ സാധനങ്ങൾക്ക് ധാരാളം പ്രോട്ടീൻസ് ഉണ്ട്. ഷഹ്മാവി ക്ലാസ്സിൽ ഇരിക്കുന്നതേ ഉള്ളൂ, വേറെ ആരുടെയാണ് കാര്യം സംസാരം, മിസ് പറയുന്ന കേൾക്കുന്നു പോലും ഇല്ല. എന്തിനാ വെറുതെ ഇങ്ങനെ ആബ്സെന്റ് മൈൻഡഡ് ഇരിക്കുന്നത്? വിറ്റാമിൻസ് ഹെൽപ്പ് അവർ ബോഡി ടു ഫൈറ്റ് ഡിസീസ്. നെക്സ്റ്റ് ഡ്യൂട്ടി ഓഫ് അവർ ഫുഡ് ഈസ് ഫൈറ്റ് അഗൈൻസ്റ്റ് ഡിസീസ്, യുദ്ധം അല്ലേ. നമ്മുടെ ശരീരം
നമ്മുടെ ശരീരത്തിൽ കയറുന്ന അണുക്കൾക്കെതിരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കും. അങ്ങനെ നമ്മൾ തോൽക്കുമ്പോഴാണ് നമുക്ക് രോഗം വരുന്നത്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ കയറുന്ന അണുക്കളെ തോൽപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ, നിങ്ങൾ വലിയ ക്ലാസ് ചെല്ലുമ്പോൾ അതിന്റെ റീസൺസ് ഒക്കെ പഠിക്കും, കുറെ കാരണങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ബോഡി അണുക്കളെ പ്രതിരോധിക്കുന്നതെന്നും ഇൻഫെക്ഷൻ വരും. ഇൻഫെക്ഷൻ എന്ന് പറയല്ലേ, ദാൻ വാട്ട് ഇസ് മീൻ ബൈ ഇൻഫെക്ഷൻ? ആ, നമ്മൾ ഗെറ്റ് ഇൻഫെക്റ്റഡ്, നമുക്ക് അണുക്കൾ കയറി വരുമ്പോഴാണ് നമ്മൾ അതിനെതിരെ, നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡി അതിനെ സോൾജേഴ്സ് തന്നെ പറയാം, സോൾജേഴ്സിനെ ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്യും, ഫൈറ്റ് ചെയ്യും. അങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തോറ്റുപോയാൽ ആ ഡിസീസ് നമ്മളെ കീഴടക്കും, അല്ലെങ്കിൽ നമ്മൾ അവരെ തോൽപ്പിക്കും. അതിന്റെ കേസിലും നമ്മൾ അവരെ തോൽപ്പിക്കുക ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ കാരണം നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ ഇഷ്ടം പോലെ ഇൻഫെക്ഷൻസ് ഉണ്ട്, അണുക്കളുണ്ട്. ഓക്കെ, then vitamins help our body to fight diseases. Minerals help in the formation of bones, teeth and blood. ല്ലെ, teethum bloodum പിന്നെ bone ഒക്കെന്നത് വേണം, calcium വേണം ല്ലെ. പറഞ്ഞു കേട്ടോ, കാൽസ്യത്തിന്റെ കുറവാ കാല് ഒടിഞ്ഞു പോകുന്നു, അല്ലെ കാൽസ്യത്തിന്റെ കുറവാ എന്നൊക്കെ വയസ്സായ കാൽസ്യം ഗുളികയൊക്കെ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്ന കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? വീട്ടില് പ്രായമായുള്ളവരെ കാൽസ്യത്തിന്റെ കുറവാ, കേട്ടിട്ടുണ്ടോ മക്കളെ? എന്താ ഷഹമാവി, എന്താ ഷഹമ, രമേന്ദ്ര കൈ കാണിച്ചേ, അൺമ്യൂട്ട് അൺമ്യൂട്ട്, മിസ് ഓപ്ഷൻ തരുന്നുണ്ട്, അൺമ്യൂട്ട്, അൺമ്യൂട്ട് ചെയ്തേ. സൗണ്ട് ഇല്ല, നീ സൗണ്ട് ഇല്ലാത്തല്ല, നീ ശ്രദ്ധിക്കുന്നില്ല. കൊറേ സമയമായി ഞാൻ നിന്നെ വിളിക്കാൻ പറയൊക്കെ ചെന്ന്, നീ ക്ലാസ് ശ്രദ്ധിക്കുന്നേ ഇല്ല. ഓക്കെ, ഇനി ആർക്കെങ്കിലും കേൾക്കാതുണ്ടോ? ഓക്കെ, ഷോ മി യുവർ തംബ്. ആൾക്കാർക്കും കേൾക്കാൻ ബുദ്ധിമുട്ടുന്നതിനുള്ള തമ്പ് കാണിച്ചേ മിസ്സിനെ. ആ, എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ, അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് നെറ്റ് പ്രോബ്ലം ഇല്ല, തന്നെയായിരിക്കും. ഇവിടെ എല്ലാ കുട്ടികൾക്കും എനിക്ക് കേൾക്കുന്നുണ്ട്, ഇവിടെ എന്റെ പിന്നെ ഓഡിയോയും ഫുള്ളാണ്. ആ, കേൾക്കാം, ലിസൺ കെയർഫുള്ളി. മിനറൽസ് ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ്, ടീത്ത് ആൻഡ് ബ്ലഡ്. കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം ആൻഡ് അയോഡിൻ ആൻഡ് അയേൺ ആർ സം എക്സാമ്പിൾസ് ഓഫ് മിനറൽസ്. ഉണ്ടോ, കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം, അയോഡിൻ ആൻഡ് അയേൺ ആർ സം എക്സാമ്പിൾസ് ഓഫ് മിനറൽസ്. ഇതൊക്കെ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് കിട്ടും. വി ഗെറ്റ് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ഫ്രം ഫ്രഷ് ഫ്രൂട്ട്. എന്താ ഫ്രഷ് ഫ്രൂട്ട്? നല്ല പഴം അല്ലേ, അതിന് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ആപ്പിൾ ഓറഞ്ച് തന്നെ കഴിക്കണമെന്നുണ്ടോ? ഇല്ല, നമ്മുടെ പ്രകൃതിയിൽ ഇവിടെ കിടന്ന ആപ്പിളും അല്ല, ആപ്പിളല്ല, പേരക്കയോ മാങ്ങയോ പിന്നെന്താ പറയാ, പിന്നെ നമ്മുടെ ഇവിടെ എന്തെങ്കിലും സുലഭം ഇഷ്ടം പോലെ പറഞ്ഞല്ലേ, പപ്പായൊക്കെ നല്ല ഫ്രഷ് ഫ്രൂട്ടാണ്. ഓക്കെ, അല്ലാണ്ട് അമ്മയുടെ മിസ് പറഞ്ഞു ഞങ്ങൾക്ക് വിറ്റാമിൻസും മിനറൽസും എല്ലാം കിട്ടാൻ വേണ്ടി ഫ്രൂട്ട് കഴിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഫ്രൂട്ട് വാങ്ങിത്തരണം, ആപ്പിളും ഓറഞ്ചും മുന്തിരി അതൊന്നും കഴിക്കണ്ട കേട്ടോ. അതിനെ ഫ്രൂട്ട്സ് ആസിറ്റീസ് നല്ലതാണ്, പക്ഷെ അത് വേറെ എത്തോ കുറെ സ്ഥലത്തു നിന്ന് ഇങ്ങോട്ട് കൊണ്ടിരുന്നല്ലേ, മാസങ്ങൾക്ക് മുമ്പ് പറിച്ച സാധനം കേടുകൂടാതെ ഇവിടെ എത്തി നമ്മുടെ ഇരിക്കുന്നവരെ ഇരിക്കണമെങ്കിൽ, അതും പകുതിയും കടയിൽ തുറന്നും ഒക്കെ ഇരിക്കുന്ന സാധനം കേടുകൂടാതെ നമ്മുടെ ഇരിക്കണമെങ്കിൽ അല്ലേ, അത് എത്രമാത്രം പിന്നെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടാവും അതിന്? എങ്ങനെയാണ് ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, എങ്ങനെയാണ് ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? എല്ലാം കീടനാശിനികൾ ഉപയോഗിക്കല്ലേ, ഇൻസെക്റ്റ് വരാതെ കീടനാശിനികൾ ഒഴിക്ക, സ്പ്രേ അടിക്കുക അല്ലേ. ആ, അപ്പൊ അങ്ങനത്തെ കാര്യം നമുക്ക് രോഗങ്ങളെ വരുള്ളൂ. പേജ് നമ്പർ 209. ഓക്കെ, പേജ് നമ്പർ 209. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ എന്തായാലും ഫ്രഷായ വസ്തുക്കൾ കഴിക്കും. നമ്മുടെ പ്രകൃതി തൊട്ടടുത്ത് പപ്പായ, നമ്മുടെ ചക്കപ്പഴാലും ചക്ക മാങ്ങയൊക്കെ എല്ലാം മതി കേട്ടോ, അല്ലാതെ വില കൊടുത്ത ഭക്ഷണ സാധനങ്ങളോ പിന്നെ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങണ്ട, അതിനാണ് ഫ്രഷ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞത്. പിന്നെ വെജിറ്റബിൾസ് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാക്കിക്കൂടെ, ഈ വിഷം അടിച്ച വെണ്ടയ്ക്കയും അതൊന്നും വാങ്ങണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. ഓക്കെ, മീറ്റ്, ഫിഷ്, ലിവർ ആൻഡ് മീൽ. ഫുഡ് റിച്ച് ഇൻ വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് കീപ് അസ് ഫിറ്റ് ആൻഡ് ഹെൽത്തി. അല്ലേ, നമ്മളുടെ
ഈ നല്ല റിച്ച് വിറ്റാമിൻസും മിനറൽസും റിച്ച് ആയിട്ടുള്ള ഫുഡ് വിൽ കീപ് അസ് ഫിറ്റ് ആൻഡ് ഹെൽത്തി. ദേ ആർ കോൾഡ് പ്രൊട്ടക്റ്റീവ് ഫുഡ്. കണ്ടോ, പ്രൊട്ടക്ഷൻ നൽകുന്ന ഫുഡാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്. പ്രൊട്ടക്ഷൻ നൽകുന്നത് എന്താ, എന്തിൽ നിന്നാ പ്രൊട്ടക്ഷൻ കിട്ടുന്നത്? ഫ്രം ഡിസീസസ്, ഫ്രം ഡിസീസസ്. ഓക്കെ, പ്രൊട്ടക്റ്റീവ് പ്രൊട്ടക്ട്. വി മസ്റ്റ് റെഗുലർലി ഹാവ് ഫുഡ് വിച്ച് കണ്ടെയ്ൻ വിറ്റാമിൻ ആൻഡ് മിനറൽസ് ദോ അവർ ബോഡി നീഡ്സ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ദം. അല്ലേ, വി മസ്റ്റ് റെഗുലർലി ഹാവ് ഫുഡ് വിച്ച് കണ്ടെയ്ൻ വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ദോ അവർ ബോഡി നീഡ്സ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി ഓഫ്. നമ്മുടെ ശരീരത്തിന് വിറ്റാമിൻസ് മിനറൽസ് തന്നെ വളരെ ചെറിയ അളവിൽ മതി, പക്ഷെ അത് മസ്റ്റ് ആണ്. ഓക്കെ, വിറ്റാമിൻ്റെ പ്രോബ്ലം നമ്മുടെ നമ്മുടെ ചില സ്കിന്നിലെ എന്താ പറയുക, നമ്മുടെ തൊലിപ്പുറത്ത് വെള്ളപ്പാടുകൾ പോലെ കാണില്ലേ, അതിന് ഒരു മെയിൻ റീസൺ വിറ്റാമിൻ കുറവ് കൊണ്ടാണ്. ഓക്കെ, ചിലർക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് പറയും, വിറ്റാമിൻ എയുടെ കുറവാണ്, ബെറി ബെറി അങ്ങനെ പല പല രോഗങ്ങളുണ്ട് നിങ്ങൾ. അതിനെക്കുറിച്ച് കുറച്ച് വലിയ ക്ലാസ്സിൽ കൃത്യമായി നിങ്ങൾ പഠിക്കും. പക്ഷെ അത് വിറ്റാമിൻസ് അല്ലാതെ നമ്മൾ ഈ കാണുന്ന ചോക്ലേറ്റും മാഗി നൂഡിൽസ് അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എനർജി ഗീവിങ് മാത്രമാണ് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പ്രോപ്പറായി വളർന്നില്ലെങ്കിൽ പഠിക്കാനുള്ള ബുദ്ധി പോലും കിട്ടത്തില്ല. ഓക്കെ, അവൾ നല്ല ഭക്ഷണം കഴിക്കാൻ, അമ്മ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക, അല്ലാതെ കടയിൽ നിന്ന് വാങ്ങുന്ന ജങ്ക് ഫുഡ് അല്ല കഴിക്കേണ്ടത്. ഓക്കെ, ഈ നെയ്ച്ചോറും ബിരിയാണിയും കോഴിയല്ല പല അതൊക്കെ വല്ലപ്പോഴും മാത്രം കഴിക്കുക, വീട്ടിലുണ്ടാക്കുന്ന നോർമൽ ഭക്ഷണം, വെജിറ്റബിൾ കൂടി ഇറച്ചി മീനും മുട്ടയൊക്കെ കഴിക്കാട്ട, നോർമൽ ഭക്ഷണം കഴിക്കുക, അല്ലാതെ ആദ്യം കളറ് ചേർത്ത വസ്തുക്കളൊന്നും കഴിക്കാതെ. ഇനി റഫേ ഈസ് ദ ഫൈബർ പ്രസന്റ് ഇൻ ദ ഫുഡ്, അതിൻ്റെ അത് നാരാണ്. ഓക്കെ, നാര് വിഭവം നമ്മുടെ ഡൈജഷൻ ശരിയാവാൻ വേണ്ടിയിട്ട് പ്രോബ്ലം. ഇറ്റ് ഈസ് നെസസറി ഫോർ ദ പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് ദ ഡൈജസ്റ്റ് സിസ്റ്റം ഈറ്റ് ആൻഡ് ബൾക്ക് ടു ദ ഫുഡ്. അത് ഭക്ഷണത്തിന്റെ അളവ് കൂട്ടും, ഡൈജസ്റ്റ് ചെയ്യുന്ന ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ നാര് വിഭവം നന്നായിട്ട് കണ്ടെന്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് വയറ്റിൽ വേദനയും വയറ്റിന് പോകാത്ത പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്ന് നമുക്ക് ബുദ്ധിമുട്ട് വരും. അതാണ് ഫൈബർ കണ്ടന്റ് എന്ന് പറയുന്നത്. റഫേക്ക് വേണം നമ്മള്, പിന്നെ അതൊക്കെ നമ്മളെ ലീഫി വെജിറ്റബിൾസ് കഴിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് വെരി ഗുഡ്. അല്ലെ, മുരിങ്ങയില, ചീരയുടെ ഇല, പലതരം ചീരയുണ്ട്, മുരിങ്ങയിലുണ്ട്, പിന്നെന്താണോ പലതരത്തിലുള്ള ലീഫി വെജിറ്റബിൾസ് ഉണ്ട് നമ്മുടെ കിട്ടും. ക്യാബേജ് ഒക്കെ നമ്മൾ വാങ്ങി കഴിക്കണം, ക്യാബേജ് സ്പിന്നാച്ചും, ക്യാബേജ് ഒന്നും ഗുണമില്ലെന്നല്ല മിസ് പറയുന്നത്, പക്ഷെ അതിനെ ചേർക്കുന്ന കീടനാശിനികളാണ് നമുക്ക് പ്രശ്നം. അതിന് പകരം എത്രയോ നല്ലതാണ് നമ്മുടെ പറമ്പുള്ള ചീരയും മുരിങ്ങയിലും കഴിച്ചാലേ. പറഞ്ഞിട്ടുണ്ട് ചീരയും മുരിങ്ങയിലൊക്കെ ബുദ്ധിക്കൊക്കെ നല്ല ഭക്ഷണമാണ്, പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും ചീരയിലെ മുരിങ്ങയൊക്കെ നന്നായി കഴിക്കണം. ഓക്കെ, ഇനി വാട്ടർ ഇസ് എസെൻഷ്യൽ ഫോർ അവർ ബോഡി ടു ഫങ്ഷൻ പ്രോപ്പർലി. 3/4 ഓഫ് അവർ ബോഡി വെയിറ്റ് ഈസ് വാട്ടർ. കണ്ടോ, വെള്ളം കുടിക്കാൻ മടിയുള്ള മക്കളുണ്ട് അല്ലേ, വെള്ളം കുടിക്കാൻ മടിയുള്ള മക്കളല്ലേ അധികവും. അമ്മ നിർബന്ധിച്ചാലല്ലേ വെള്ളം കുടിക്കുക, സ്കൂളുണ്ടായ സമയത്ത് വാട്ടർ ബോട്ടിൽ വെള്ളം കൊണ്ടുപോയി വെള്ളം കുടിച്ച് തീർക്കുമോ, തീർക്കുമോ, ഇല്ല അല്ലേ, വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയില്ലേ. ഓക്കെ, വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ അവർ ബോഡി. വാട്ടർ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായ കാര്യമാണ്. എന്താണ് നോക്കിക്കേ, 3/4 ഓഫ് അവർ ബോഡി വെയിറ്റ് ഈസ് വാട്ടർ. 3/4 നമ്മുടെ ശരീരത്തിന്റെ ഭാരത്തിന്റെ 3/4 വാട്ടർ ആണ്. അപ്പോൾ വാട്ടറിന്റെ പ്രാധാന്യം നമ്മൾ ആ നോക്കിക്കേ. ആ വെള്ളം കുടിച്ചില്ലെങ്കില് ഷഹബാബിക്ക് കേൾക്കാത്തോണ്ടാണ് അങ്ങോട്ട് സംസാരിക്കുന്നത്. ഓക്കെ ഓക്കെ, അതുകൊണ്ട് നമ്മൾ നന്നായി വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചില്ലെങ്കിൽ തലവേദന, പല 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 അസുഖങ്ങളുണ്ടാവും. അതുകൊണ്ട് മക്കൾ ഒരിക്കലും വെള്ളം കുടിക്കുന്നതിൽ മടി കാണിക്കരുത് അല്ലോ. വാട്ടർ നല്ലൊരു മെഡിസിൻ കൂടിയാണ്, നമ്മുടെ ശരീരത്തെ കഴുകി വൃത്തിയാക്കാൻ, നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് ഒക്കെ പുറത്തു തള്ളാൻ, യൂറിനായിട്ടും അല്ലാതൊക്കെ ആയിട്ടും പുറത്തു തള്ളാൻ നമുക്ക് നന്നായിട്ട് വേണം. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ച് നോക്കാം. ദാറ്റ് ഈസ് ഇൻ ഫോർ ടുഡേ, ഇന്നത്തെ അത് മതി, ഫുഡ് ആൻഡ് ഡയജഷൻ. ഓക്കെ, ദെൻ ആരാണ് വായിക്കുന്നത്? ഏഞ്ചൽ വായിക്കാൻ പറ്റുമോ? ഓക്കെ, സെൽനാ ഗുഡ്. ഏഞ്ചൽ റോസ് ബെഞ്ചമിൻ എന്ന് വായിച്ചേ. ഓക്കെ മിസ്. ഫുഡ് ഹെൽപ് യു ടു ഗ്രോ ആൻഡ് it gives you energy to work and keeps you fit and healthy. We eat rice, vegetables, fruits and pulses. Some of you also eat meat and fish and eggs. Food contains nutrients, substances called
nutrients which provide nourishment to the body. To the body. Good, huh? Natural nutrients in food. Like proteins, carbohydrates, fats, vitamins, minerals, also contain zinc and water. Next, okay. Page weather is good. Okay, then. എല്ലാ ഒക്കെ നവമി അനങ്ങാതിരിക്കണം. നമുക്ക് നവമി എന്ന് പഠിച്ചാലോ. നവമി രാജേഷ്, what do nutrients do for us? Carbohydrates give us energy to work. People who do more physical work need more carbohydrates. Sugar and stress, starch are types of carbohydrate. Rice, wheat and potato contain starch. Fats give us more energy than starch or sugar. Oil, nuts and butter contain fat. Fats help to keep our body warm. Extra fat is stored in the body for further use. However, we must not have too much fat. Foods that are rich in carbohydrates and fats are called energy giving foods. Proteins help us to grow. This is why children need more protein. Eggs, fish, meat, cheese, peas and pulses contain proteins. Food that are rich in proteins are called body building foods. Okay, that's good. In ibam samela only 1 minute left for us. Then okay, tata, see you in the next class. Okay, appo miss parna orma undallo, worksheet complete cheyane, koreshe koreshe ayittu complete cheyane. Okay, then.